ഹായ് ഫ്രണ്ട്സ്, തന്നിരിക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സർവേയിങ് എന്നാണ്. ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദ ട്രൂ മെറിഡിയൻ ആൻഡ് സർവേ ലൈൻ ഈസ് കോൾഡ്. ഇപ്പം ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇതിനകത്ത് ട്രൂ മെറിഡിയൻ കാണിച്ചിട്ടുണ്ട്. ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ നോർത്തും ജിയോഗ്രാഫിക്കൽ സൗത്തും തമ്മിൽ കണക്ട് ചെയ്ത റഫറൻസ് ആയിട്ടുള്ള മെറിഡിയൻ അല്ലെങ്കിൽ റഫറൻസ് ആയിട്ടുള്ള ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ മെറിഡിയൻ. ഇവിടെ എ ബി എന്ന് കാണിച്ചിരിക്കുന്ന ഒരു സർവേ ലൈൻ ആണ്. ഈ സർവേ ലൈനും തമ്മി മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഇതിനകത്ത് ട്രൂ ബിയറിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ട്രൂ ബിയറിംഗ് അല്ലെങ്കിൽ അസിമുത്ത് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അസിമുത്താണ്. ട്രൂ ബിയറിംഗ് അല്ലെങ്കിൽ അസിമുത്ത്, ആൻസർ അസിമുത്ത്. ഇനി ഇവിടെ മാഗ്നറ്റിക് മെറിഡിയൻ കാണിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് മെറിഡിയനും ഈ പറയുന്ന സർവേ ലൈനും ഈ എ ബിയും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് അഥവാ ബിയറിംഗുകൾ എന്നും വിളിക്കാറുണ്ട്. സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. സർവേ റിലേറ്റഡ് ആയിട്ട് തന്നെ സർവേയുടെ നമ്മുടെ ചെയിൻ സർവേ, കോമ്പസ്, പ്ലെയിൻ ടേബിള്, തിയോഡലൈറ്റ് അങ്ങനെയുള്ള അതേ ടോട്ടൽ സ്റ്റേഷൻ ഇതൊക്കെ നമ്മൾ റിലേറ്റഡ് ആയിട്ട് സർവേയിങ്ങിനായിട്ട് കുറേയേറെ പോർഷൻസ് ഞാൻ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ സീരീസുകൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കുക. കാരണം സർവേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. കൂടുതലായിട്ട് അവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് സർവേയിങ് എന്ന് പറയുന്നത്. സോ മിസ് ചാനലിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. സോ അടുത്ത പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് കാണാം. താങ്ക് യു.